കേരള കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU നേതൃത്വത്തിൽ കശുവണ്ടി തൊഴിലാളികൾ പ്രതിഷേധം നടത്തി. കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ESA കോർപ്പറേഷൻ പുറംകരാർ വൽക്കരണം ഒഴിവാക്കി നേരിട്ട് വിദഗ്ധ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക, PF പെൻഷൻ വർദ്ധിപ്പിക്കുക, തോട്ടണ്ടി കയറ്റുമതി നികുതി പൂർണ്ണമായും പിൻവലിക്കുക, കശുവണ്ടി വ്യവസായം സംരക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU നേതൃത്വത്തിൽ കശുവണ്ടി തൊഴിലാളികൾ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരം അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് അവർ പറഞ്ഞു. സാധാരണക്കാരെ സഹായിക്കാതെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും അതിന് തെളിവാണ് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. PF പകുതി സർക്കാർ അടക്കും. എന്താണ് അങ്ങനെ ചെയ്തത്? വർദ്ധിച്ച കൂലി തൊഴിലാളികൾക്ക് കൃത്യമായി നൽകാൻ, വ്യവസായം നിലനിർത്താൻ. ESA PF പകുതി വിഹിതം മുതലാളിമാർക്ക് വേണ്ടി സർക്കാർ അടയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇപ്പൊ ഈ ഒരു മാസത്തിനകം അത് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ മുതലാളിമാർക്ക് വർദ്ധിച്ചക്കൂലി കൊടുക്കുന്നതിന് തടസ്സം പറയേണ്ട കാര്യമില്ല. ഈ വ്യവസായത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ കാഷ്യൂ ബോർഡ് രൂപീകരിക്കുകയും ഒട്ടേറെ നടപടി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇനിയും നമുക്ക് ഒട്ടേറെ മുന്നോട്ട് പോയി അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ തുറക്കേണ്ടതുണ്ട്. ഈ നമ്മൾ തുറന്നിരിക്കുന്ന ഫാക്ടറി കുറഞ്ഞതൊരു 150 ദിവസമെങ്കിലും തൊഴിൽ നൽകേണ്ടതുണ്ട്. നമ്മുടെ ഡിമാൻഡ് 200 ദിവസമാണ്. CITU നേതാക്കളായ രാജഗോപാൽ, ശിവശങ്കരപ്പിള്ള, മുൻമന്ത്രി PK ഗുരുദാസൻ, തുളസീധരക്കുറുപ്പ്, മുരളി മടന്തൻകോട്, രാജു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.